നമസ്കാരം ഡോക്ടർ പ്രമോദ് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കാനുള്ള ഒരു വിഷയം കഴിഞ്ഞ ദിവസം ഒ പി വന്ന ഒരു ഒരു രോഗി അറുപത് വയസ്സുണ്ട് അദ്ദേഹം ഒ പിയിലെ വേറൊരു ഡോക്ടർ പറഞ്ഞതനുസരിച്ച് വന്നതാണ് അദ്ദേഹം ഒരു എക്സിക്യൂട്ടീവ് ചെക്കപ്പിന് പോയി ഒരു ഹോസ്പിറ്റലിൽ പോയി അപ്പോൾ അവർ നോക്കിയപ്പോൾ ചില വാല്യൂസ് എന്ത് പി എസ് എ പി എസ് എ മാത്രം ഒരിച്ചിരി കൂടുതലായിട്ട് കണ്ടൊരു പത്ത് പത്തിൻ്റെ താഴെ നിൽക്കുന്നു തൊട്ട് താഴെ നിൽക്കുന്നു അപ്പോൾ ആ ഡോക്ടർ പറഞ്ഞു നിങ്ങൾ പോയി ഒരു യൂറോളജിസ്റ്റിനെ കാണണം കൂടി ചെക്കപ്പ് ചെയ്യണം അപ്പോൾ അദ്ദേഹം പറഞ്ഞു എനിക്കൊരു അസുഖവും ഇല്ല മൂത്രത്തിൻ്റെ അസുഖവും ഇല്ല എനിക്കൊരു ബുദ്ധിമുട്ടുമില്ല തടസ്സമില്ല വേദനയില്ല പിന്നെന്തിനാണ് ഞാൻ ഈ ചെക്കപ്പൊക്കെ ചെയ്യുന്നത് അങ്ങനെയാണ് ചോദിച്ചാണ് അദ്ദേഹം വന്നത് അപ്പോൾ ഒരു കാര്യം നമ്മളിതിൽ മനസ്സിലാക്കേണ്ടത് ഇപ്പം നമ്മൾ റൂട്ടീൻ ചെക്കപ്പ് പലരും ചെയ്യാറുണ്ട് വർഷത്തിലൊരിക്കലോ അല്ലെങ്കിൽ ആറുമാസത്തിലൊരിക്കലോ ഒക്കെ ചെക്കപ്പ് ചെയ്യാറുണ്ട് അപ്പോൾ ഇതുപോലുള്ള പല കാര്യങ്ങളും അവർ നോക്കും ഷുഗർ നോക്കും അല്ലെങ്കിൽ പ്രഷർ നോക്കും ആ കൂട്ടത്തിൽ ഇപ്പം നമ്മൾ സാധാരണയായി ഒരു അൻപത് വയസ്സൊക്കെ കഴിഞ്ഞാൽ ചെയ്യുന്ന ഒരു ടെസ്റ്റാണ് പി എസ് എ അതായത് പ്രോസ്റ്റേറ്റ് സ്പെസിഫിക് ആൻറ്റിജൻ ആ ടെസ്റ്റ് സാധാരണ റൂട്ടീൻ എക്സിക്യൂട്ടീവ് ചെക്കപ്പിൽ ഇപ്പം നമ്മൾ അത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അങ്ങനെ നോക്കിയപ്പോൾ ഇതിനകത്ത് വാല്യൂസ് നാലാണ് അതിൻ്റെ നോർമൽ വാല്യൂ പത്ത് കണ്ടത് കൊണ്ട് ഡോക്ടർ പറഞ്ഞു എന്ന് എന്തായാലും ഒരു യൂറോളജിസ്റ്റിനെ കാണണം ഒപ്പീനിയൻ ചോദിക്കണം അപ്പോൾ ഇതിനുള്ള ഒരു മറുപടി എന്തോന്ന് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പ്രായമാകുന്നതനുസരിച്ച് പ്രോസ്റ്റേറ്റ് ഗ്രിന്ധം വളർന്നുകൊണ്ടേയിരിക്കും അതിന് നമുക്ക് മാറ്റങ്ങളൊന്നുമില്ല പ്രായത്തിൻ്റെ അനുസരിച്ച് ചിലരുടെ വളരെ കൂടുതൽ ഒരു സ്പീഡിൽ വളർന്നിരിക്കും ചിലത് വളരെ സ്മോ ചെറിയ സ്പീഡിൽ അങ്ങനെ വളർന്നിരിക്കും ആയാലും പ്രോസ്റ്റേറ്റ് വളരും എന്നുള്ളത് നമുക്കറിയാം എന്നാൽ ഈ പ്രോസ്റ്റേറ്റ് വളരുന്നത് കൊണ്ട് നമുക്ക് എന്തെങ്കിലും സിംറ്റംസ് രോഗലക്ഷണങ്ങളുണ്ടോ എന്ന് ആണ് നമ്മൾ ശ്രദ്ധിക്കുന്നത് അതായത് രോഗിയുടെ ഭാഗത്തുനിന്ന് നോക്കുമ്പോൾ എനിക്ക് അസുഖം കൂടൊന്നുമില്ല എന്ന് പറയും പക്ഷേങ്കിൽ പ്രോസ്റ്റേറ്റ് വളരാനുള്ള പല കാരണങ്ങളുണ്ട് ഈ ബിനൈൻ പ്രോസ്റ്റേറ്റ് എന്ന് പറയുന്നത് പ്രായമാകുമ്പോൾ വളരുന്നതാണ് അതിന് മൂത്രത്തിന് തടസ്സമൊന്നുമില്ലെങ്കിൽ അതിന് വലിയ പ്രത്യേകിച്ച് ഒന്നും എടുക്കണമെന്നില്ല എന്നാൽ ഈ പ്രോസ്റ്റേറ്റ് വളരുന്നതിൻ്റെ മറ്റൊരു കാരണം പ്രോസ്റ്റേറ്റ് ക്യാൻസറാണ് പ്രോസ്റ്റേറ്റ് ക്യാൻസർ ഉണ്ടെങ്കിലും ഇതുപോലെ പ്രോസ്റ്റേറ്റ് വളരും പക്ഷേ അപ്പോഴത്തേക്കൊരു രോഗലക്ഷണം ആകണമെങ്കിൽ കുറച്ചുകൂടെ ലേറ്റ് ആകുമായിരിക്കും അല്ലെങ്കിൽ അതിൻ്റെ ലക്ഷണങ്ങൾ നമ്മൾ കാണണമെങ്കിലോ മൂത്ര തടസ്സം വരുന്നതിലോ അല്ലെങ്കിൽ മൂത്രത്തിലൊരു കൂടെ ചോര വരുന്നതിലോ ഒക്കെ കുറച്ചുകൂടെ സമയം എടുക്കും അതിന് മുമ്പ് തന്നെ ഈ റൂട്ടീൻ ചെക്കപ്പിൽ നമുക്കിത് ഇങ്ങനെ ഡിറ്റക്റ്റ് ചെയ്താൽ ഈ പി എസ് ഐ കൂടലിന്ന് കണ്ടാൽ അതിനെ കംപ്ലീറ്റ് ആയിട്ട് ചെക്കപ്പ് ചെയ്യണം അതായത് ഇപ്പോൾ പി എസ് എ കൂടുതലാണെങ്കിൽ ചിലപ്പോൾ ചെറിയ ഇൻഫെക്ഷൻ ഒക്കെ വന്ന് പി എസ് എ കൂടിയിന്നിരിക്കും എന്ന് എന്നാൽ സാധാരണ ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം പ്രോസ്റ്റേറ്റ് ക്യാൻസറാണ് ഈ പേഷ്യൻറ്റിന് ഈ പി എസ് കൂടിയതുകൊണ്ട് പ്രോസ്റ്റേറ്റ് ക്യാൻസർ ഇല്ല എന്നുള്ളത് ഉറപ്പാക്കണം അതാണ് അദ്ദേഹത്തിനെ റെഫർ ചെയ്തതിനുള്ള കാരണം അപ്പോൾ അപ്പം ഇവിടെ വന്നു നമ്മൾ നോക്കി നോക്കി കഴിഞ്ഞപ്പോൾ ഇതുപോലെ പ്രോസ്റ്റേറ്റിൻ്റെ പരി ടെസ്റ്റുകൾ ചെയ്ത് നോക്കി പിന്നെ സ്കാൻ ചെയ്ത് നോക്കി അപ്പോൾ പ്രോസ്റ്റേറ്റിനകത്ത് ചെറിയൊരു തടിപ്പ് പോലെ നമ്മൾ കണ്ടു ചെറിയൊരു നോഡ്യൂള് പോലെ അപ്പോൾ പി എസ് എ കൂടിയതും ഈ നോഡ്യൂൾ കണ്ടതും ആവുമ്പോൾ പിന്നെ നമുക്ക് സംശയമായി ആ പേഷ്യൻറ്റിനെ നമ്മൾ ഒരു ട്രസ്റ്റ് എന്ന് പറഞ്ഞു അതായത് മലദ്വാരത്തിൽ കൂടെ ഒരു സ്കാനിങ് മെഷീൻ വെച്ചിട്ട് സ്കാൻ ചെയ്ത് നോക്കി എവിടെയെങ്കിലും സംശയമുണ്ടെങ്കിൽ ആ സ്ഥലങ്ങളിൽ നിന്നെല്ലാം നമ്മളൊരു ചെറിയ പീസ് കഷണം പരിശോധനയ്ക്ക് എടുക്കും അങ്ങനെ പരിശോധനയ്ക്ക് എടുത്ത് വന്നപ്പോൾ അതിൽ ഒന്നോ രണ്ടോ എണ്ണത്തിൽ ഇത് ക്യാൻസർ പോസിറ്റീവാണെന്ന് കണ്ടു അപ്പോൾ ഈ വന്നതുകൊണ്ട് കൊണ്ട് നമുക്കത് നേരത്തെ വളരെ നേരത്തെ ഉള്ള ഒരു സ്റ്റേജിൽ ഇത് കണ്ടുപിടിക്കാൻ പറ്റി കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ ഈ ഒരു സ്റ്റേജിൽ അത് കണ്ടുപിടിക്കുകയാണെങ്കിൽ കംപ്ലീറ്റ് ക്യൂറബിളാണ് അതിനെ അതിനുള്ള ഓപ്പറേഷൻ ചെയ്തു കഴിഞ്ഞാൽ ആ പ്രോസ്റ്റേറ്റ് റിമൂവ് ചെയ്തു കഴിഞ്ഞാൽ കംപ്ലീറ്റായിട്ടും ഈ അസുഖം മാറും അതുകൊണ്ട് ഈ പ്രോസ്റ്റേറ്റിൻ്റെ സ്ക്രീനിങ് അല്ലെങ്കിൽ റുട്ടീൻ ചെക്കപ്പിൽ ഇതുപോലുള്ള എന്തെങ്കിലും ചേഞ്ചസ് വന്ന് കണ്ടാൽ ഡോക്ടറെ അത്യാവശ്യമായിട്ട് കാണണം യൂറോളജിയിൽ അത് കംപ്ലീറ്റ് ഇവാലുവേറ്റ് ചെയ്ത് നോക്കണം ഈ പറഞ്ഞ ക്യാൻസർ അസുഖം ഇല്ല എന്നുള്ളത് ഉറപ്പാക്കണം അതാണ് ഈ ഒരു എക്സിക്യൂട്ടീവ് ചെക്കപ്പിൻ്റെ ഒരു പ്രധാന പ്രയോജനം നന്ദി ഇനിയും മറ്റൊരു വിഷയമായി വീണ്ടും കാണും